നിരത്തിലെ രക്തക്കറ നീക്കാൻ അരയും തലയും മുറുക്കി മോട്ടോർ വാഹന വകുപ്പ് രംഗത്ത്. രാത്രികാല പരിശോധന കർശനമാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. രാത്രികാലങ്ങളിൽ അപകടം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ നമുക്കൊക്കെ അറിയാം, തിരുരങ്ങാടി താലൂക്കിൽപ്പെട്ട തലപ്പാറക്കടുത്ത് വെളിമുക്കിൽ വാഹനാപകടത്തിൽ രണ്ടുപേരും മരണപ്പെട്ട സാഹചര്യം. അപ്പോൾ രാത്രികാലങ്ങളിൽ റോഡുകളിൽ അപകട കെണി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ രാത്രികാലങ്ങളിലും പട്രോളിംഗ് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാത്രികാല പരിശോധന പ്രത്യേകിച്ച് മദ്യപിച്ച് വാഹനം ഓടിക്കൽ, അതുപോലെ തന്നെ അമിത വേഗതയിലുള്ള വാഹനം ഓടിക്കൽ, ഇപ്പോൾ അതുപോലെ ഇടയ്ക്ക് ഞങ്ങൾ കൈ കാണിച്ച് നിർത്തുമ്പോൾ ഈ ഉറക്കം വരുന്ന ഡ്രൈവർമാർക്കൊക്കെ ഉറക്കുന്ന ഒന്ന് ഉണരാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അത്തരം രൂപത്തിലുള്ള പരിശോധന കൂടിയായിട്ട് മോട്ടോർ വാഹന വകുപ്പിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം എല്ലാ ദിവസവും രാത്രികളിൽ ഓരോ സ്ക്വാഡ് മാറി മാറി ഹൈവേകളിൽ പരിശോധന നടത്തുന്നതാണ്. ആ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇന്നും ഞങ്ങൾ പരിശോധനയ്ക്ക് ഇറങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ വെളിമുക്കിൽ വാഹനാപകടത്തിൽ രണ്ട് പേർ മരിക്കുകയും ദേശീയ സംസ്ഥാന പാതകളിൽ രാത്രികാല അപകടങ്ങൾ വർദ്ധിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അപകടങ്ങൾക്ക് അറുതി വരുത്തുക എന്ന ലക്ഷ്യം വെച്ച് രാത്രികാല പരിശോധനയും ബോധവൽക്കരണവുമായി ഉദ്യോഗസ്ഥർ രംഗത്ത്. മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന ശക്തമാക്കിയത്. ഓരോ ഡ്രൈവറുടെയും ഉള്ളുണർത്തി രാത്രി അപകടങ്ങൾക്ക് അറുതി വരുത്താൻ ഉറക്കൊഴിഞ്ഞ് റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള ബോധവൽക്കരണം നൽകിയും യത്നിക്കുകയാണ് ഉദ്യോഗസ്ഥർ. അമിത ലൈറ്റുകളുടെ അപകടവും സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ് എന്നിവയുടെ ആവശ്യകതയെയും കുറിച്ചുള്ള ബോധവൽക്കരണവുമായി നിരത്തിൽ കർമ്മനിരതരാണിവർ. ഹെൽമെറ്റ് ധരിക്കാത്ത 16 പേർക്കെതിരെയും അമിതഭാരം കയറ്റിയ വാഹനങ്ങൾ 10, ആൾട്ടറേഷൻ 2, ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചത് 5, ടാക്സ് അടക്കാതെ വാഹനം ഓടിച്ചത് 3, ഫാൻസി നമ്പർ പ്ലേറ്റുകൾ 2, കണ്ണഞ്ചിപ്പിക്കുന്ന കളർ ലൈറ്റുകൾ 4, ഇരുചക്ര വാഹനങ്ങളിൽ 3 പേരെ കയറ്റിയുള്ള യാത്ര 3 തുടങ്ങി 38 കേസുകളിലായി 490,000 രൂപ ഫൈൻ ചുമത്തി. ഫൈൻ ഈടാക്കുന്നതോടൊപ്പം തന്നെ ഓരോ നിയമലംഘനങ്ങൾ വഴി അപകടങ്ങൾ സംഭവിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചും അപകടങ്ങളുടെ ദുരന്ത ഫലങ്ങളെക്കുറിച്ചും എൻഫോഴ്സ്മെന്റ് MVI PK മുഹമ്മദ് ഷഫീഖ് ഡ്രൈവർമാർക്ക് ബോധവൽക്കരണ ക്ലാസും നൽകി. മലപ്പുറം ജില്ലാ എൻഫോഴ്സ്മെന്റ് RDO ഒ പ്രമോദ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം MVI PK മുഹമ്മദ് ഷഫീഖ്, AMVIമാരായ P അജീഷ്, P ബോണി, KR ഹരിലാൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഇടിമുഴക്കൽ, യൂണിവേഴ്സിറ്റി, തലപ്പാറ, പൂക്കിപ്പറമ്പ്, കോട്ടയ്ക്കൽ, വളാഞ്ചേരി, ചങ്ങരംകുളം, പൊന്നാനി, മലപ്പുറം തുടങ്ങിയ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത്. വരും ദിവസങ്ങളിൽ കർശനമായ പരിശോധന തുടരുമെന്ന് എൻഫോഴ്സ്മെന്റ് MVI PK മുഹമ്മദ് ഷഫീഖ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മലപ്പുറം.